ഇടുക്കിയിലെ ശാന്തൻപാറയിൽ സ്വകാര്യ ഏലം എസ്റ്റേറ്റിനോട് ചേർന്ന വനഭൂമിയിൽ നിന്നും മ്ലാവിനെ വേട്ടയാടിയ നാലംഗ സംഘത്തെ വനപാലകർ പിടികൂടി. ഇവരിൽ നിന്നും വേട്ടയാടിയ മ്ലാവിന്റെ ഇറച്ചിയും വേട്ടയ്ക്കുപയോഗിച്ച നാടൻ തോക്കും തിരകളും കണ്ടെടുത്തു. അൽമിറായ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ ശാന്തൻപാറയിലുള്ള ഏലം എസ്റ്റേറ്റിന് സമീപത്തെ വനത്തിൽ നിന്നുമാണ് നാലംഗ സംഘം മ്ലാവിനെ വെടിവെച്ചു കൊന്നത്. ശാന്തൻപാറ ചേരിയാർ പുൽപ്പാറയിൽ ബേബി, ബന്ധുവായ കുരുവിള സിറ്റി പുൽപ്പാറയിൽ ബിനു എബ്രഹാം, കൂന്തപ്പനത്തേരി സ്വദേശികളായ ഗോപി കറുപ്പസ്വാമി, അനീഷ് ആരോഗ്യം എന്നിവരാണ് പിടിയിലായത്. മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന് സമീപമാണ് ഈ ഏലത്തോട്ടം. തോട്ടത്തോട് ചേർന്നുള്ള വനഭൂമിയിൽ നിന്നും വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് സ്ഥിരം സംഭവമാണ്. പുലർച്ചെ 2 മണിയോടെ എസ്റ്റേറ്റിലെ ജീവനക്കാർ വെടിശബ്ദം കേട്ടതിനെ തുടർന്ന് വിവരം വനപാലകരെ അറിയിച്ചു. വനപാലകരെത്തി ശബ്ദം കേട്ട ഭാഗത്ത് നടത്തിയ തെരച്ചിലിലാണ് വെടിവെച്ച് കൊന്ന മ്ലാവിന്റെ തൊലിയിരിക്കുന്ന പ്രതികളെ കണ്ടെത്തിയത്. 60 കിലോഗ്രാമിലധികം തൂക്കം വരുന്ന മ്ലാവിന് 4 വയസ്സ് പ്രായം വരുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. പ്രതികളുടെ പക്കൽ നിന്നും നാടൻ തോക്കും തിരയും കണ്ടെടുത്തു. മ്ലാവിനെ വെടിവെച്ച് ഇറച്ചിയാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രതികളെ സ്ഥലത്ത് നിന്ന് പിടികൂടിയുണ്ടായി. ഒരു നാടൻ തോക്കും 4 പ്രതികളും മ്ലാവിന്റെ ജലവും അവർക്ക് നീക്കം ചെയ്യാൻ സാധിച്ചില്ല. തോട്ടത്തിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറകളിലും നായാട്ടുകാരുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇതും നായാട്ടുകാരെ യഥാസമയം പിടികൂടാൻ സഹായകമായി. ശാന്തൻപാറ ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച മ്ലാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നശിപ്പിച്ചു. പ്രതികളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.